Welcome back to my channel, Manas Corner. For Korsan and the Chasin, number of Windham or a hair pack in the video and one another. In the hair pack and or another, number of Moody Nulla soft agan, Madapola than a silky edaka in Nitula or antipoly hair pack and Ipa number of conditioner illa not English, shampoo chay the conditioner on the illa not English, Asamata Namuka UCM Betitola, best hair pack and Matralla, Namuka or function on the Gilang and ending it on the Gilang, number of parlor of Poy Kashi Kalaya, number. We will then make a little bit of ingredients for a hair pack. We will prepare a hair and apply a hair. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഗ്ലാസിന്റെ ബൗൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബൗൾ എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ മുട്ട എടുക്കുന്ന സമയത്ത് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് ഉണ്ടാകും കഴുകിയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെയോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ Glass in the bowl of the easy airkim, Panya Nadaleki or Mutta Potichurkan, Vella Mutail and Orpella, Nadan Mutail and Orpella, and then the Gudanjan Cherkana, the Thairana, either under Jernitola combination or another the best title or nana, and mixy and the Matakay under the random. Mixy embertakim is the Namada very pali pirinia the bowl and lavu edondala, other polakiagam. Upper our consistency kitten the vera, none night on the mixy the Utunda Erika. This is the tea tree oil. This is optional. We will use the oil. We will use the tea tree oil. We will promote the hair and growth. Next ingredient is pure coconut oil. നമ്മൾ മില്ലിന്ന് ആട്ടി വാങ്ങിച്ച അങ്ങനെയുള്ള എണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോ നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ എടുക്കാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർ ഓയിൽ യൂസ് ചെയ്യണം ഇത് നിങ്ങളുടെ എക്സ്ട്രീം ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓയിൽ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ ആയതുപോലെ കിടക്കും മുടി എണ്ണയായിട്ട് കിടക്കും സ്റ്റിക്കി ആയിട്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റോസ്മേരി ഓയിൽ ആണ് എസൻഷ്യൽ ഓയിൽ ആണ് ഇതും ഓപ്ഷണൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഹെയറിന്റെ ഒരു ഹെൽത്തിന് നല്ലതായതുകൊണ്ടാണ് ഞാൻ ഈ ഓയിൽ ഒക്കെ എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ബോട്ടിലോട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി ഈ പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ബോട്ടിൽ എടുത്തത് ഇതുപോലെ ഒരു വച്ചുട്ടി വെച്ചിട്ട് നമ്മളത് ഒഴിച്ചു കൊടുത്താൽ പുറത്തൊന്നും ആകാതെ ഇരിക്കും ബോട്ടിൽ മാത്രം വീഴും ഇല്ലാന്നുണ്ടെങ്കിൽ ചുറ്റിലും വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഞാനിത് എൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ഒഴിച്ചത് നിങ്ങളിങ്ങനെ ബോട്ടിലാക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ പിന്നെ നമ്മുടെ മുടിയിന് നന്നായിട്ട് ചിക്കെടുത്ത് കൊടുക്കാം ചിക്കെടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല പല്ലകലമുള്ള ഇത്തിരി വലിയ ചീപ്പ് ഉപയോഗിച്ച് എടുത്തു കൊടുത്താൽ നമ്മുടെ മുടി ഇടയ്ക്ക് നിന്നൊക്കെ പൊട്ടി വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ മുടി നമ്മൾ എപ്പോഴും ചിക്കെടുത്താലും താഴെ നിന്ന് മുകളിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചിക്ക് വരുകയും ചെയ്യും പെട്ടെന്ന് മുടിയൊന്നും പൊട്ടിപ്പോകാതെ നല്ല സ്മൂത്തായിട്ട് വരും അപ്പം ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ രണ്ട് വശത്തോട്ട് മുടി എടുത്തിട്ടിട്ട് ഒരു മുടിയുടെ അതായത് ഒരു വശത്തുള്ള മുടിയുടെ കുറച്ച് കുറച്ച് പാർട്ട് പാർട്ടായിട്ട് എടുത്ത് ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള മുടികളൊക്കെ സ്കിപ്പായി പോവും ഇതിങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്ത് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ രണ്ട് സൈഡായിട്ട് എടുത്തിട്ട് ചെയ്തു കൊടുക്കുന്നത് ഇനി നമുക്ക് മുട്ടയുടെയും ഈ തൈരിൻ്റെയൊക്കെ ബെനിഫിറ്റ് മുടിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് മുട്ടയിലുള്ളത് മുട്ടയ്ക്കകത്ത് വൈറ്റമിൻ ഇയും എയും ഒക്കെ ഉണ്ട് മാത്രമല്ല ബയോട്ടിൻ ഉണ്ട് ഫോളേറ്റ് ഉണ്ട് ഇതൊക്കെ കുറച്ച് ന്യൂട്രിയൻസ് മാത്രമാണ് പിന്നെ മുട്ട നമ്മുടെ മുടിയെ ഒരുപാട് തിക്കായിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ഷൈനിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യും പിന്നെ നമ്മൾ ഈ ഡെയിലി ഓരോ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുറത്തൊക്കെ നമ്മൾ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോകുന്ന രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുടിയെ നന്നായിട്ട്
റീപ്ലനിഷ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുട്ട എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മുടിയുടെ ഓരോ ഇഴകളും ഓരോ മുടിയിഴകളും ഹെൽത്തി ആയിട്ടും ഷൈനി ആയിട്ടും ഒക്കെ വയ്ക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുട്ട. ഇനി നിങ്ങളുടെ മുടി എക്സ്ട്രീം ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ യെല്ലോ നമുക്ക് അവോയ്ഡ് ചെയ്യാം, പക്ഷേ അത് എടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. ഇനി നമുക്ക് തൈരിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. തൈര് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കണ്ടീഷണറാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനും ഡാൻഡ്രഫ് മാറ്റാനും മുടി നല്ല ഷൈനിങ് ആയിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ വലിയ വലിയ കമ്പനികളിലൊക്കെ ആണെങ്കിൽ കമ്പനികളിൽ ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുണ്ട്, പക്ഷേ അവരതിൻ്റെ കൂടെ കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിൽ ഷാമ്പൂ ആയിട്ടും കണ്ടീഷണറായിട്ടും ഒക്കെ എത്തുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് ടൈമും കുറച്ച് ക്ഷമയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിനെന്ന് വെച്ചാൽ കുറച്ച് സമയം വേണ്ടി വരും, നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു 6 മാസം വേണ്ടി വരും, 1 വർഷം 2 വർഷം. നല്ല ഹെയർ ഗ്രോത്ത് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ എന്തായാലും മിനിമം ഒരു 1 ഇയറിൽ കൂടുതൽ എടുക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടിയിട്ട് വേണം ഇങ്ങനെയുള്ള ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 1 വട്ടോ 2 വട്ടോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മുടെ മുടി നല്ല തിക്കായിട്ടും ലെങ്തി ആയിട്ടൊന്നും വരില്ല. നമ്മൾ ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്യണം, ഓരോ ദിവസവും നമ്മൾ വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ എല്ലാ ദിവസവും ഫുഡ് കഴിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് മുടിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ എല്ലാ ദിവസവും ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ബോട്ടിലിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് അൺഈസി ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ബൗളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് മുടിയിലോട്ട് അപ്ലൈ ചെയ്തു. ബാക്കി വന്നതൊക്കെ മുടിയിൽ തുടച്ചെടുത്തിട്ടുണ്ട് ബൗളിൽ നിന്ന്. ഇനി നമുക്ക് മുടിയിൽ എല്ലാവരും അപ്ലൈ ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഒരു 15 മിനിറ്റാണ് ഞാൻ വെയിറ്റ് 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു 10 മിനിറ്റത്തേക്കാണ് ടൈമർ വെച്ചേക്കുന്നത്. അപ്പോൾ തലനീരിറക്കമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് മതിയാകും, അതിനുശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പം ഞാനിതിപ്പോൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടിയുടെ ഒരു ടെക്സ്ചറാണ്, നല്ല പഞ്ഞി പഞ്ഞിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ മുടി കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് ഡേ അതിനടുത്ത ഡേ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പു കൊണ്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കഴുകുമ്പോഴത്തേക്കും തല കുനിച്ച് മുടി താഴേക്കിട്ടിട്ട് റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മുട്ടയുടെയും തൈരിൻ്റെയൊക്കെ ആ ഒരു കംപ്ലീറ്റ് ഇത് തലയിൽ നിന്ന് പോകുന്നത് വരെ നന്നായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്മെല്ലായിരിക്കും. പക്ഷേ കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സ്മെല്ലൊന്നും നമ്മുടെ മുടിയിൽ കാണത്തില്ല. പിന്നെ ഞാനിപ്പോൾ ഹെയറിൽ ഒരു ചെറിയ ക്ലിപ്പും കൂടെ വെച്ചിട്ട് മുടി ഒന്ന് സെറ്റാക്കി കൊടുത്താൽ നമ്മുടെ ഹെയർ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു പാക്കാണിത്. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹെയർ കെയറിൻ്റെ മോർ വീഡിയോസായിട്ട് നമുക്ക് മറ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.